നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി അതുപോലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നി മാസം രണ്ടാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് പൂരുട്ടാതി നക്ഷത്രമാണ് നല്ല നക്ഷത്രമാണ് പൂരുട്ടാതി നക്ഷത്രം ബുധനാഴ്ച അപ്പോൾ നല്ല ദിവസം നല്ല ആഴ്ച ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ശുഭദിനവും ശുഭനക്ഷത്രവും കൂടി വന്നിരിക്കുന്ന ദിവസമാണ് അപ്പോൾ എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം ബുധൻ പ്രവൃത്തി എന്ത് പ്രവർത്തിക്കും നമുക്കിറങ്ങാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വിജയത്തിലേക്ക് വരും ഇപ്പോൾ പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടാവും സാമ്പത്തിക നേട്ടം വരും അപ്പോൾ ജോലി ഇല്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും അപ്പോൾ നമ്മൾ ജോലിക്ക് ശ്രമിക്കാനോ അല്ലെങ്കിൽ ജോലി കയറ്റത്തിന് വേണ്ടി ശ്രമിക്കാനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കാനോ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണെന്ന് അതിനു വേണ്ടി പ്രാരംഭ പരിപാടികളെല്ലാം നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റ് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം നമുക്കൊന്ന് നോക്ക നല്ല ദിവസമാണ് അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കന്നിമാസത്തിലെ പൂരട്ടാതി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം വളരെ ഭാഗ്യദായകമായ വർഷമാണ് ഭാഗ്യദായകമായ അവസ്ഥകൾ ഉണ്ടാവും ഒന്ന് സാമ്പത്തിക പുരോഗതി ജോലിയില്ലാത്ത ആളിന് ജോലിയെ കൊടുക്കും ബിസിനസ് ആദ്യ കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ബിസിനസ് തുടങ്ങാം പ്രമോഷന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് നടക്കും പഠിത്തത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു വിദ്യാഭ്യാസ ഉയ ഉപരി പഠനത്തിനാവിട്ട് വിദ്യാഭ്യാസം മോശമായി നിൽക്കുന്നവർക്ക് വിദ്യയിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ വിദ്യാഭ്യാസം ബ്രേക്കായി നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാനിട വരും അപ്പോൾ വിദ്യാകാരകനും കൂടിയാണ് ബുധൻ അപ്പോൾ നമുക്ക് ബുധനെ പ്രീതിപ്പെടുത്തണം ബുധനെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്യണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസങ്ങളിൽ പാൽപ്പായസം തുളസിമാല അർച്ചന ഇവ നടത്തണം ഭഗവാനെ പ്രീതിപ്പെടുത്തണം ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി ക്ഷേത്രം അല്ലെങ്കിൽ ഭഗവതിയുടെ നടയിൽ പോയി ബുധനാഴ്ച ദിവസങ്ങളിൽ അമ്മയ്ക്ക് കുങ്കുമാർച്ചന നടത്തണം ഇതൊക്കെ നിങ്ങൾ ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വിജയത്തിലേക്ക് വരും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞു നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാം എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ചില കാര്യങ്ങൾ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് വേണം പോകാൻ ഒന്ന് രാവുകാല സമയത്ത് ശുഭകാര്യങ്ങൾക്ക് യാത്ര ചെയ്യരുത് രാവുകാല സമയം വരുന്നത് പന്ത്രണ്ട് തൊട്ട് ഒന്നര മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പന്ത്രണ്ട് പതിനെട്ട് തൊട്ട് ഒരു മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് രഹു സമയം ഈ സമയം ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങരുത് അതുപോലെ രണ്ട് കാര്യങ്ങൾ ഒരു കാര്യത്തിനും ഒരു കാര്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ പാടില്ലാത്ത സമയമുണ്ട് ഗുളികകാലവും യമഖണ്ഡകാല സമയവും അല്ലെ ഗുളികണ്ഠ സമയം വരുന്നത് പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി പതിനെട്ട് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് ഏഴ് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് തൊട്ട് ഒമ്പത് മണി പതിനെട്ട് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും ഇറങ്ങരുത് കാരണം അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള സമയമാണ് ഈ സമയത്ത് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യരുത് അതുപോലെ എല്ലാ ദിവസവും പോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട് നമുക്കല്ലാതെ മുഹൂർത്തമുണ്ട് അപ്പോൾ എന്നാലും അഭിജിത്ത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് മണി അമ്പത്തി നാല് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത്തിൻ്റെ സമയമാണ് അതായത് ഒരു പോസിറ്റീവ് കവചം പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാവുന്ന സമയമാണ് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അത് കുറച്ചു കൂടി ഭംഗിയായിത്തീരും അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുന്നവരാവിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം പ്രത്യേകിച്ച് പച്ച കളറിലുള്ള വസ്ത്രം അല്ലെങ്കിൽ പച്ച കളറ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും ഭാഗ്യത്തെ കൊണ്ടുവരും അപ്പോൾ വസ്ത്രധാരണത്തിന് ഒന്നുമില്ലെങ്കിലും ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ഒരു പച്ച കളറ് വസ്ത്രം ധരി കൊണ്ടു കിടക്കുന്നത് നന്നായിരിക്കും നമ്മളിലേക്ക് പോസിറ്റീവ് ആകരണം ചെയ്യാൻ സഹായിക്കും നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം